സോമയ റെസിപ്പീസ് ഞാൻ അനില ഇന്ന് നമുക്ക് ഒരു കിറ്റ്കാറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു കേക്കാണ് കിറ്റ്കാറ്റ് കേക്ക് എന്റെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കേക്ക് ടിന്നിൽ ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്തും കേക്ക് ടിന്നിൻ്റെ സൈഡിലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കേക്ക് ടിൻ മാറ്റി വെക്കുക ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് അരിച്ചെടുക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം ഇനിയും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇനി ഇത് ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക പതഞ്ഞു പൊങ്ങി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യുക ഈ പരുവാകുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വേണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിനകത്തോട്ട് അര ടീസ്പൂൺ വിനീഗർ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് കേറ്റിനിലോട്ട് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് സ്ക്വയർ വെച്ച് ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു വിടുക എന്നിട്ട് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മുതൽ 25 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക കേക്ക് ബേക്കാവുന്ന സമയം കേക്കിനുള്ള ഷുഗർ സിറപ്പ് നമുക്ക് റെഡിയാക്കാം ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക പഞ്ചസാരയെല്ലാം മെൽട്ടായി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടി അത് അടുപ്പിൽ വെച്ച് തന്നെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷം അത് അടുപ്പിൽ നിന്ന് വാങ്ങി ആറാനായിട്ട് വെയിറ്റ് ചെയ്യുക ആറിക്കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഐസിങ്ങിനകത്ത് ചേർക്കാനുള്ള ചോക്ലേറ്റ് മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായി അര കപ്പ് വിപ്പിംഗ് ക്രീം ഓവനിൽ വെച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് അര കപ്പ് ഗ്രേറ്റ് ചെയ്ത മിൽക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിത് ആറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഐസിങ്ങിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിനകത്തോട്ട് നേരത്തെ നമ്മൾ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കേക്ക് ഐസിങ് വെച്ച് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു കേക്ക് ബേസ് എടുക്കുക അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇച്ചിരി ഐസിങ് വെച്ച് കൊടുക്കാം കേക്ക് ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേക്ക് ആറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് മൂന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ ലെയർ നമുക്കിതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഇനി നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് കേക്ക് വെറ്റാകുന്നിടം വരെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഐസിങ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ക്രഷ് ചെയ്ത കിറ്റ്കാറ്റ് നമുക്കിട്ട് കൊടുക്കാം ഇനി അടുത്ത ലെയർ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും ഐസിങ്ങും കിറ്റ്കാറ്റും കൂടി ഇട്ടിട്ട് വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കുക അങ്ങനെ മൂന്ന് ലെയറും ചെയ്തെടുക്കുക അങ്ങനെ കേക്ക് ഞാൻ ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗണാഷും സൈഡിൽ കിറ്റ്കാറ്റും കൂടി ഒട്ടിക്കുന്നുണ്ട് നമുക്ക് സെക്കൻഡ് ഐസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഞാനിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്നുണ്ട് ഇനി ഗണാഷിനായിട്ട് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് അര കപ്പ് ഗ്രേറ്റ് ചെയ്ത മിൽക്ക് കോമ്പൗണ്ടും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ആറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പുറത്തോട്ട് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം ഞാനിതുപോലത്തെ 2 പീസിൻ്റെ 21 പാക്കറ്റ് കിറ്റ്കാറ്റാണ് കേക്കിന് ചുറ്റും വെച്ചു കൊടുക്കാൻ എടുത്തിരിക്കുന്നത് ഗണാഷും അതുപോലെ തന്നെ ഐസിങ്ങും ഉള്ളതുകൊണ്ട് കിറ്റ്കാറ്റ് കേക്കിൽ ഒട്ടിയിരുന്നോളും അങ്ങനെ കിറ്റ്കാറ്റ് കേക്കിന് ചുറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി നമുക്കിട്ട് കൊടുക്കാം സ്പ്രിങ്കിൾസ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക
ഇനി ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കട്ട് ചെയ്യത്തുള്ളൂ. ഐസിങ്ങുള്ള കേക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിക്കുവാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതലാണ്. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഞാൻ കേക്കിൽ ഒരു ബോ കെട്ടി കൊടുത്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മേളിൽ വെക്കാൻ ടോപ്പറൊന്നും കിട്ടിയില്ല. എൻ്റെ മോളാണ് ഒരു ടോപ്പർ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതാണ് ഞാനിതിൻ്റെ നടുക്ക് കുത്തി വെച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നൊരു കേക്കാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.